ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മഴയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ റോഡിലോട്ടൊക്കെ ഇറങ്ങിയിട്ട് ഒരുപാട് നാളായി. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാനാണ് ഞങ്ങൾ റോഡിലോട്ട് വന്നേക്കുന്നത്. അല്ലാതെ എപ്പോഴും വീടിനകത്ത് തന്നെ ആയിരുന്നു. പിന്നെ രാവിലെ മഴ തുടങ്ങും, വൈകിട്ട് തീരും, വൈകിട്ട് പിന്നെ കിടന്നുറങ്ങും. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇപ്പം അധികം റോഡിലോട്ടൊന്നും ഇറങ്ങാറില്ലായിരുന്നു. പിന്നെ ഇന്നാണ് ഇറങ്ങിയത്. നല്ല ഒരുപാട് കിളികളൊക്കെ വന്നിരിപ്പുണ്ട് ഇവിടെ. പിന്നെ അവിടെ കുറച്ച് വെളിച്ചവും പിന്നെ കാർമേഘമൊക്കെ ആയിട്ട് മഴയുടെ ഒരു ചാറ്റലൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നല്ല ചാറ്റലൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മുടെ ക്യാമറമാൻ ഇവിടെ കുടയൊക്കെ പിടിച്ചാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, എനിക്കിന്ന് ഞാനൊരു സന്തോഷമുള്ളൊരു കാര്യം പറയാനാണ് വന്നിട്ടുള്ളത്. എന്താന്ന് വെച്ചാൽ, നമ്മുടെ ചാനൽ മോണിറ്റൈസിങ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഇന്നത്തെ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണേ. അപ്പം അതിനുമുമ്പ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കമൻറ്റിന് റീപ്ലൈ കൊടുക്കാൻ കഴിയാത്തതെന്ന് വെച്ചാൽ, ഇവിടെ രണ്ട് ദിവസം കൊണ്ട് നല്ല മഴയും കാറ്റും ഒക്കെയാണ്. ഇപ്പോഴാണ് കുറച്ചൊന്ന് തോർന്ന് നിൽക്കുന്നത്. മഴയൊക്കെ ആയതുകൊണ്ട് ഇവിടെ നെറ്റിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവർക്കും കമൻറ്റിലും റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തത്. അപ്പം എല്ലാവരും വേറൊന്നും വിചാരിക്കല്ല. അതിനുവേണ്ടി ആദ്യം തന്നെ ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. എല്ലാവരുടെയും കമൻറ്റൊക്കെ ഞാൻ കാണാറുണ്ട്, വായിക്കാറുമുണ്ട്. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമാണ് എന്താ, ചാനൽ മോണിറ്റൈസ് ആകുന്നത്. അപ്പം എനിക്കതുപോലൊക്കെ ആഗ്രഹങ്ങളൊക്കെയുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ മോണിറ്റൈസ് ആവുമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എനിക്ക് യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. എന്താ നമുക്ക് ഞാൻ ഇത് തുടങ്ങിയപ്പം എന്താ എനിക്ക് എത്ര 45 സബ്സ്ക്രൈബേഴ്സേ ഉള്ളായിരുന്നു. അത് നമ്മുടെ ഫാമിലിയിലുള്ളവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ സബ്സ്ക്രൈബ് ചെയ്തതാണ്. പിന്നാണ് ഞാൻ എൻ്റെ ഹോം ടൂർ ചെയ്തത്. അതെല്ലാവരും കണ്ടു, ഓരോരുത്തർ കമൻ്റ് ഇട്ടു, ലൈക്ക് ചെയ്തു, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്ത് എനിക്കിപ്പോൾ 41K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ മോണിറ്റൈസ് ആവാൻ കഴിഞ്ഞത്. അതിന് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. പിന്നെ എനിക്ക് കമൻറ്റിലൂടെ ഒരുപാട് പേര് കമൻ്റ് ഇട്ടിരുന്നു. അതിൽ മാഷാല്ലാഹ്, ഉമ്മായുപ്പായ എവിടെയാണെന്നൊക്കെ ചോദിച്ചു. അതിനൊക്കെ ഞാൻ മറുപടി കൊടുത്തിരുന്നു. അത് കഴിഞ്ഞുള്ളതെന്ന് വെച്ചാൽ ഞാനൊരു സപ്പോർട്ടർ ആയിരിക്കും, മാഷാല്ലാഹ്, പിന്നെ എന്നെ ഒരു കൊച്ചനിയത്തിയെ പോലെ കരുതി, അതുകൂടാതെ ഉമ്മായെ പോലെ കരുതിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടു. പിന്നെ ഒരാൾ കമൻറ്റ് ഇട്ടിരുന്നു ഈ ചാനൽ 1 മില്യണിലേക്ക് എത്തട്ടെ എന്ന്. ഇൻഷാല്ലാഹ് ഞാൻ അതിന് പരിശ്രമിക്കുന്നുണ്ട്, നമ്മൾ 1 മില്യണിലേക്ക് എത്തിക്കും. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അവിടെ വരെ എത്താൻ കഴിയത്തുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എനിക്ക് മോണിറ്റൈസിങ്ങിൻ്റെ ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ യൂട്യൂബിൽ AVS യൂട്യൂബ് ടിപ്സ് എന്ന് പറയുന്ന ചാനലിൻ്റെ അദ്ദേഹവുമായി കോണ്ടാക്ട് ചെയ്തു. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അദ്ദേഹത്തിൻ്റെ നമ്പർ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ കോണ്ടാക്ട് ചെയ്തു, എൻ്റെ സംശയങ്ങളൊക്കെ ചോദിച്ചു. അദ്ദേഹം അതിനെല്ലാം ഉത്തരം തന്നു. അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ റെഡിയാക്കിയത്. അദ്ദേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ എന്താ ഈ കാര്യം പറയുന്നതെന്ന് വെച്ചാൽ, ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്ക് എല്ലാവർക്കും മോണിറ്റൈസ് ആകുമ്പോൾ ഇതൊക്കെ ഓരോ സംശയങ്ങളായിരിക്കും. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കും ഇതൊരു ഫലപ്രദമാവും എന്ന് കരുതിയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ചാനൽ എന്ന് പറഞ്ഞാൽ യൂട്യൂബിലെ ഓരോ യൂട്യൂബിനെ സംബന്ധിച്ചുള്ള ഓരോ കാര്യങ്ങളാണ് ഇദ്ദേഹം നമ്മളെ ചാനലിലൂടെ പറയുന്നത്. അപ്പം അത് നിങ്ങൾക്കും ഒരു ഉപയോഗപ്രദമായിരിക്കും. നിങ്ങൾക്ക് അത് കഴിഞ്ഞ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ അങ്ങനെ കോണ്ടാക്ട് ചെയ്തു. എനിക്ക് അദ്ദേഹം ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതിന് അദ്ദേഹത്തിനോട് ഒരുപാട് നന്ദിയുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. എങ്ങനെയാണ് നിങ്ങളോട് എനിക്ക് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. വളരെയധികം നന്ദിയുണ്ട്. എന്താ വെച്ചാൽ, നിങ്ങളുടെ ഓരോ കമൻറ്റിനും ലൈക്കിനും നിങ്ങളുടെ ഓരോ സപ്പോർട്ടിനും എല്ലാവർക്കും നന്ദിയുണ്ട്. നിങ്ങളുടെ കമൻറ്റൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരെയും കമൻറ്റ് ഞാൻ വായിക്കാറുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ മോണിറ്റൈസിൽ എത്തിച്ചേരാൻ കഴിയില്ലായിരുന്നു. നിങ്ങളുടെ ആ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ മോണിറ്റൈസിൽ എത്തി നിൽക്കുന്നത്. എന്തൊക്കെയോ പറയണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ സന്തോഷം കൊണ്ട് ഇനി ഒന്നും കിട്ടണമെന്നില്ല. എന്താ പറയേണ്ടതെന്നൊന്നും എനിക്ക് അറിയില്ല, എല്ലാം ഞാൻ മറന്നുപോയി. പിന്നെന്താ പറയുക, അപ്പം ഇതുവരെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇനിയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെന്താ, നിങ്ങൾ ഇനിയും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എനിക്ക് ഇനിയും നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം ഞാൻ അതൊക്കെ പുതിയൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യമാണെങ്കിൽ, എൻ്റെ വീഡിയോസ് ഞാൻ കൊച്ചുകുട്ടിയാണ്ട് ഞാൻ ഇതുപോലെ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരുപാട് തെറ്റൊക്കെ കാണും.
അപ്പം നിങ്ങൾക്ക് തെറ്റായാലും ശരിയായാലും നിങ്ങൾക്കത് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. നിങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞാലേ എനിക്കത് അടുത്ത വീഡിയോയിലെങ്കിലും തിരുത്താൻ കഴിയത്തുള്ളൂ. നിങ്ങളെല്ലാവരും ഒന്ന് പറയണേ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണേ. നിങ്ങൾ പറയാതെ എനിക്ക് തിരുത്താനായിട്ട് എന്താണെന്ന് വെച്ചാൽ അറിയില്ല, നിങ്ങളല്ലേ കാണുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. ഇതുവരെ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനി ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരുടെയും ഇതുവരെയുള്ള സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. ഇനിയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ട് ഇനിയും എനിക്ക് തരണം. ഞാൻ വീണ്ടും 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 പറയാണ്. അപ്പം പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബൈ.